നമസ്കാരം. 2016 നവംബർ 8 രാജ്യത്തിന് കിട്ടിയ 8 പണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ആ നടപടി കൊണ്ടുണ്ടായ അപരിഹാര്യവും ദീർഘകാലം തുടരുന്നതുമായ പരിക്കുകളെ പരാമർശിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തു വന്നു. നോട്ട് നിരോധനത്തെ അതിൻ്റെ 7ാം വാർഷികത്തിലും ആക്ഷേപിച്ച ഖാർഗെ രാജ്യം ഇതുവരെ കരകയറിയിട്ടില്ലാത്ത ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കേറ്റ ഏറ്റവും വലിയ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. നവംബർ 8 ആ നിർഭാഗ്യകരമായ രാത്രിയിൽ നടന്ന ഭരണകൂട ആക്രമണത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ വല്ലാതെ വലയുകയും അവർക്ക് മാരകമായി മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും അവർ അതിന് ഉത്തരം തേടുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കും ജനങ്ങളുടെ ഉപജീവനത്തിനും നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു നോട്ടു നിരോധനം. ബുദ്ധിശൂന്യവും ഭീമാകാരമായതുമായ ആ ആക്രമണത്തിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യക്കാർ ഇപ്പോഴും ദുരിതപർവം താണ്ടുകയാണെന്നും ഖാർഗെ അഭിപ്രായപ്പെട്ടു. കാര്യങ്ങൾ നേരെയാക്കാൻ 50 ദിവസമാണ് പ്രധാനമന്ത്രി അന്ന് ചോദിച്ചത്. എന്നാൽ 7 വർഷം പിന്നിട്ടിട്ടും 2016 നവംബർ 8 ആ നിർഭാഗ്യകരമായ രാത്രിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വല്ലാതെ തകർക്കപ്പെട്ട ആ ദുരന്തത്തിൻ്റെ നാൾവഴി തുടരുകയാണ് എന്ന് എക്സിൽ ഖാർഗെ കുറിപ്പിട്ടു. പ്രധാനമന്ത്രി തൻ്റെ സമ്പന്നരായ പ്രിയ സുഹൃത്തുക്കളുമായി ഉല്ലസിക്കുമ്പോൾ ഇന്ത്യയിലെ ദരിദ്രരും ഇടത്തരക്കാരും ഇപ്പോഴും വല്ലാതെ കഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം കുറിച്ചു. നോട്ട് അസാധുവാക്കലിനെക്കുറിച്ച് തൻ്റെ പോസ്റ്റിൽ ഖാർഗെ നിരവധി ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ചെറുകിട ബിസിനസ്സുകളിൽ നോട്ട് നിരോധനം ഉണ്ടാക്കിയ ആഘാതം, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ തകർച്ചയുടെ കഥ, ബാങ്കുകൾക്ക് മുന്നിൽ വരി നിന്ന് കുഴഞ്ഞു വീണൊടുങ്ങിയ 150 പേരുടെ മരണം എന്നിവ ഇന്നും മറക്കാനാവാത്ത ദുരന്ത സ്മൃതികളാണ്. 2016 നവംബർ 8 ഇന്ത്യൻ സർക്കാർ നിലവിലുള്ള 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഇനി മുതൽ നിയമപരമല്ലെന്നും പുതുതായി പുറത്തിറക്കിയ 500-ൻ്റെയും 2000-ൻ്റെയും നോട്ടുകൾക്കായി മാറ്റി നൽകണമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ നീക്കം കള്ളപ്പണവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാനുള്ള കള്ളപ്പണത്തിൻ്റെ ഉപയോഗവും കുറയ്ക്കുമെന്നും പണരഹിത സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ ത്വരിതപ്പെടുത്തുമെന്നും മോദി സർക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ നീക്കം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുകയും അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതേസമയം സാധാരണ ജനങ്ങൾക്ക് ഈ സാഹചര്യം വലിയ ദുരിതമുണ്ടാക്കുകയും ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 2023 മെയ് മാസത്തിൽ 2000 രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നോട്ട് അസാധുവാക്കലിൻ്റെ പരാജയത്തിൻ്റെ തെളിവാണ് ഈ നടപടിയെന്ന് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടിരുന്നു. മോദി നിർമ്മിത നോട്ട് നിരോധന ദുരന്തത്തിൻ്റെ 7ാം വാർഷികത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലും കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും പ്രധാനമന്ത്രി വരുത്തിവെച്ച വിനകൾ നാം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. ഈ തീരുമാനം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുകയും മോദി സർക്കാരിൻ്റെ മുഖമുദ്രയായ അഹങ്കാരം, മനുഷ്യത്വമില്ലായ്മ, സാമ്പത്തിക നിരക്ഷരത എന്നിവയുടെ അതുല്യമായ സംയോജനത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തുവെന്ന് ജയറാം രമേശ് പറഞ്ഞു. ഒട്ടും ആസൂത്രണമില്ലാതെ രാജ്യം മുഴുവൻ പെട്ടെന്ന് കൊട്ടിയടച്ച കോവിഡ് ലോക്ക്ഡൗൺ നടപടിയുമായി ജയറാം രമേശ് നോട്ട് നിരോധനത്തെ താരതമ്യം ചെയ്തു. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 2011 5.2% നിന്ന് 2016 8.3% ഉയർന്നിരുന്നു. ആ വർഷം നടപ്പാക്കിയ നോട്ട് നിരോധനം വളർച്ച കുത്തനെ കുറച്ചു. കോവിഡ് പകർച്ചവ്യാധിക്ക് തൊട്ടു മുമ്പ് 2019 അത് 4% വരെ എത്തുന്ന നിലയിലേക്ക് മന്ദഗതിയിലായി. നോട്ട് അസാധുവാക്കലിലെ സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് IMF വന്ന നിരവധി പഠനങ്ങളെ ഉദ്ധരിച്ച രമേശ് കഠിനവും നീണ്ടു നിൽക്കുന്ന ആഘാതവും അനൗപചാരിക മേഖലയിൽ ആനുപാതികമല്ലാത്ത സ്വാധീനവും നോട്ടു നിരോധനവും ലോക്ക്ഡൗണും ചെലുത്തിയെന്ന് എടുത്തു പറഞ്ഞു. കള്ളപ്പണവും കള്ളനോട്ടും തുറന്നു കാട്ടുന്നത് മുതൽ ഇന്ത്യയെ പണരഹിത സമ്പദ്വ്യവസ്ഥയാക്കുമെന്നു വരെയുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത മണ്ടത്തരത്തിൻ്റെ സ്മാരകമാണ് നോട്ട് നിരോധനമെന്നും ജയറാം രമേശ് പറഞ്ഞു. നോട്ട് അസാധുവാക്കൽ ഇന്ത്യയുടെ മേൽ കയറ്റിവെച്ച ഭാരം ചുമത്തിയ ഒരു വഞ്ചന മാത്രമായിരുന്നുവെന്ന് തൃണമൂൽ MP ഡെറക് ഒബ്രിയാൻ അഭിപ്രായപ്പെട്ടു. നോട്ട് നിരോധനത്തിൻ്റെ 8ാം വാർഷികത്തിൽ രാജ്യത്തിന് കിട്ടിയ 8 പണി പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ മൗനം വിദ്വാനുഭൂഷണം എന്ന മട്ടിൽ നിശബ്ദത പാലിക്കുകയാണ് മോദിയും കൂട്ടാളികളും.